ഞാൻ വണ്ടി ഞങ്ങൾ ഓടിച്ച് സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം ചേട്ടാ, രാവിലെ തന്നെ പണിയാണ്. വണ്ടി തണുത്തിട്ടാണെന്ന് വണ്ടി രാവിലെ എന്തോ ഓണായി ചേട്ടായില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പൊള്ളാച്ചിയിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാവരും കാണുക. നമ്മൾ വേളങ്ങണി ധനുഷ്കോടി ഒരു റോഡ് ട്രിപ്പാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിപ്പോൾ പൊള്ളാച്ചി സ്റ്റേ അടിച്ചേക്കുന്നതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ അടുത്ത ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഇതേ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും കൂടി. പിന്നെ ഇതേ ഞങ്ങൾ അപ്പം തന്നെ പോയി നേരെ ഫ്രഷപ്പായി എല്ലാവരും റെഡിയായി. അണ്ട് ഇനി നേരെ അങ്ങോട്ട് ഇറങ്ങുവാണ്. വണ്ടി സ്റ്റാർട്ടാണല്ലോ, സ്റ്റാർട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും കൂടെ വണ്ടിക്ക് പണിയിട്ടുക. ഹലോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ വണ്ടി ഒരെണ്ണം പിന്നെയും പണിയായിട്ടുണ്ട്. കിക്കർ ജാമായി. ചേട്ടാ ഇവിടെ നല്ല കാര്യമായിട്ട് കെട്ടൽ തുടങ്ങി നിൽക്കണേണ്. എന്താണ് പുഷ്പു ഇങ്ങനെ നിൽക്കുന്നത്? ചത്ത ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഭയങ്കര തുടങ്ങി. ഇന്നലെ തുടങ്ങി. ആ രാത്രിയാണെന്ന് ഓർക്കുമ്പോൾ ഓഫാണല്ലോ ട്രിപ്പ്. വണ്ടി ഞങ്ങൾ ഓടിച്ച് സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം ചേട്ടാ, രാവിലെ തന്നെ പണിയാണ്. വണ്ടി തണുത്തിട്ടാന്ന് വണ്ടി രാവിലെ എന്തോ ഓണായി ചേട്ടായില്ല. ഇത് വണ്ടി ഓടിച്ച് സ്റ്റാർട്ടാക്കിയതാണ് ഗായ്സ്. സെറ്റായാ? അത് തണുപ്പിന്റെ ആയിരുന്നോ ചേട്ടാ ഓടിച്ച് സ്റ്റാർട്ടാക്കി? ഗായ്സ് ഷേപ്പ് ചേട്ടാ, ചേട്ടനെ കൂളിംഗ് ഗ്ലാസ് അടിച്ചു മതി. തട്ടി പറഞ്ഞ് മേടിക്കേണ്ടേ? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. വണ്ടിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സുസുക്കി ഏറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ യഥാവത്ത് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി RX കൂടി ബാഗ് കെട്ടാനുണ്ട്. അപ്പോ നമ്മള് ജാവേല് കെട്ടി, പിന്നെ നമ്മുടെ ഇച്ചായനും ബാഗ് കെട്ടിയിട്ടുണ്ട്. ഇതേ കൊച്ചിനെ കൊണ്ട് കെട്ടിച്ച് പഠിപ്പിക്കണേ. അതെ, സോളോ റൈഡ് ഒക്കെ പോകുമ്പോ കെട്ടാനാണ് എപ്പോഴും പഠിക്കേണ്ടത്. ഇത് ടൈറ്റ് ഒന്നും ഇല്ലട്ടാ. ഗൈസ് ഞങ്ങൾ ഇടപെട്ടാലേ കാര്യം നടക്കുള്ളൂ. ഞാൻ പണി കൈമാറിയിരിക്കുകയാണ് ഗൈസ്. എന്താടാ പന്നി? ഇത് ടയറ്. ഇത് അതിലമ്മയെ എടുത്തിരിക്കണം. ഞാനിപ്പോ ഇത് നോക്കിയേ. എതിലമ്മയെ എടുത്തിരിക്കണേ. എന്ത്? ആ വച്ചെടുക്ക. ഭാഗ്യം ടയർ കെട്ടി വെക്കാൻ. ഞങ്ങളുടെ ബാക്കി കാണുന്ന ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. പക്ഷെ എന്താ കഴിക്കാൻ പോണേ? എന്താ മിക്കവാറും നെയ് റോസ്റ്റായിരിക്കും കഴിക്കാൻ പോണേ. ഇപ്പൊ ഇഷ്ടംപോലെ കേല് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ കേല് വണ്ടികളുണ്ട്. ഇതേ ഈ വരുന്നൊക്കെ കേല് വണ്ടിയാ. പിന്നെ നമ്മുടെ വണ്ടികളെല്ലാം വെച്ചേക്ക് നോക്കി എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ചേട്ടാ അതിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണ കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും കയറി ഭക്ഷണം കഴിക്കാം. ഞങ്ങള് മൂന്നേരും നേരം. നിങ്ങൾ എന്താ കഴിക്കുന്നത്? മസാല ദോശ, നെയ് റോസ്റ്റി. മലേന്റെ അപ്പുറത്താണ് കേരളം. ആ മല ഫുള്ളും മേഘം നിറഞ്ഞിരിക്ക. അല്ലേ ഏട്ടാ? ആ
ഞങ്ങള് വിൻഡ്മില്ലിന്റെ അവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ബൈക്കിന്റെ നല്ല രസമുണ്ടല്ലോ. ഇതുണ്ട്, ഈ സൈഡിലേക്ക് കൊറേ വിൻഡ്മില്ലുണ്ട്. ഇതുണ്ട്, ഇവിടുത്തെ എന്ത് രസമാ കാണാൻ നോക്കി, മലയും മേഘവും വിൻഡ്മില്ലും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കിട്ടില ഹൈ ഏറെണ്ട് കഴിഞ്ഞപ്പോ നമ്മളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മറ്റേ ചേട്ടൻ്റെ കൂടെ മിസ്സായി പോയി. സോറി ഗൈസ്. എന്താ പറ്റി, അവരങ്ങോട്ട് നേരെ അവരാണ് നമ്മുടെ വഴിയാട്ടി. അവര് ഫ്രണ്ടിൽ പോയി ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ തിരിച്ചൊക്കെ വന്നാണ്. പോകുന്ന വഴിക്ക് പിന്നെ ഇതുപോലെ ഒരുപാട് വിൻഡ്മിൽസ് ഉണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത സൂപ്പർ കാഴ്ചയായിരുന്നു അത്. അത് നോക്കിയാൽ നമ്മൾ നടുക്കി റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നു, രണ്ട് സൈഡും നിറച്ച് വിൻഡ്മിൽസ്. അതൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പുള്ളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇതേ നമ്മൾ ഇവിടെ ഒരു ഹൈവേയുടെ സൈഡിലെത്തി. നല്ല അടിപൊളി കഴിക്കാൻ എന്നാണ് ഇവര് പറഞ്ഞത്. ഞാനും കുടിക്കാൻ പോണേന്ന്. ഇവർ ആദ്യം എത്തിയായിരുന്നു കേട്ടോ. കുടിച്ചോ. ഞാൻ അങ്ങനെയുണ്ട് സെറ്റ്. ഇവിടത്തെ കരിക്കൊക്കെ അല്ലെങ്കിൽ പൊളി കേട്ടോ. ഭയങ്കര രസമുള്ള കരിക്കൊക്കെ ഇവിടെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ കൂടെ ഉണ്ട് പളനിക്ക്. ചേച്ചി കൂട്ടുകാരൊക്കെ പളനി എത്തിയിട്ട് അവിടെ നിന്ന് ഡിണ്ടിഗലിന്ന് വെള്ളം എങ്ങനെയാണ് നമ്മൾ. അടിപൊളി കരിക്കാട്ടാ. അടിപൊളി. എങ്ങനെയുണ്ട് നിങ്ങളെ പൊളി ചേട്ടനെ നമുക്ക് വേണ്ടി തന്നെ നല്ല അടിപൊളി കരിക്കാത്ത നല്ല ഇളം കരിക്കാണ്. കരിക്കൊക്കെ കുടിച്ചതിനപ്പോഴത്തേക്കും എല്ലാവരും പല വഴിയായി എന്ന് പറയണ പോലെ തന്നെ സംഭവം സ്ട്രെച്ച് ഹൈവേ ആണ്. ആ വഴി മാത്രമേ ഉള്ളൂ. പിന്നെ അതിനിടക്ക് എനിക്ക് ഞാനും ചേട്ടനും അപ്പനും പിന്നെ ഒരുമിച്ചായി. പിന്നെ അതിനപ്പോഴത്തേക്കും അപ്പനും ചേട്ടനും നേരെ പോയി. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് കോളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നിർത്തി. ഏറ്റവും അവസാനം ഈ കാണുന്ന ഈ ഹൈവേയിൽ അവരെവിടെയെന്ന് പോലും അറിയില്ല. അവരെല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടായി. ഞങ്ങളായിരുന്നു ഏറ്റവും ബാക്കിലായി പോയത്. ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനും കൊച്ചും കൂടി അപ്പനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ മനസ്സിലായത് 15 കിലോമീറ്റർ അപ്പനും ചേട്ടനും മുമ്പിലാണ് നമ്മളേലൊന്ന്. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങൾ അവിടെ നിന്ന് വിഴിഞ്ഞു പിടിച്ച് അടിച്ചു കൊത്തിയതേണ്ട. ഒരു വണ്ടി പോലും ഇല്ല. നമ്മൾ അടിച്ചു പൊളിച്ച് ഹാപ്പിയായിട്ട് വണ്ടി പിടിച്ച് വന്നു. ഏറ്റവും അവസാനം കട്ട പോസ്റ്റ് ആയിട്ട് ഇത് എല്ലാവരും ഡിണ്ടിഗലിൽ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോണത്. ഒരു വെയിലത്ത് നല്ല വൈബിള്. പിന്നെ മനസ്സിലായത് അപ്പനൊക്കെ ഞങ്ങളെ തേച്ച് നല്ലൊരു വൈബിളി. ഇവരൊക്കെ ഇവിടെ വന്ന് ഇവരൊക്കെ ഇപ്പൊ എത്തിയല്ലേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പറയാം. ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒറ്റ പെൺമയിലോ ആമയിലോ ഉള്ളു. ബാക്കിയൊക്കെ പെണ്ണ ഇതുണ്ടോ? ഒന്ന് വിടർത്തോ, ഒന്ന് വിടർത്തോ. എന്റെ കൊച്ചിനൊന്ന് കാണാനാണോ? ഒന്ന് വിടർത്തോ. ചെറുപ്പിപ്പ് വിടർത്താൻ ഞാൻ സുഖമാക്കി. ഇത്ര ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വെള്ളമയിലിനെ കണ്ടായിരുന്നു. വിടർത്തി വെള്ളമയില് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അവരെന്ത് ഇതൊന്നും കാണാത്തെ ചേച്ചി വിളിക്കുന്നു. ചേച്ചപ്പതേ വെളങ്ങനയുടെ ബോർഡ് 162 കിലോമീറ്റർ ഇവിടെ നിന്ന്. നമ്മൾ നേരെ തഞ്ചാവൂര് 55 കിലോമീറ്റർ അവിടെ എത്തിയിട്ടാണ് പിന്നെ അടുത്ത ട്രെയിനിങ് നമുക്കുള്ളത്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. എബിച്ചേട്ടൻ എന്തിരി എബിച്ചേട്ടൻ പോയാ? ആ ആണോ? അപ്പൊ എബിച്ചേട്ട അയ്യോ എബിച്ചേട്ടാ പിന്നെ ഇപ്പൊ പറയും. ഇനി എബിച്ചേട്ട ആദ്യം പോവാതിരുന്നാണ് ഞാൻ എന്തിനാ ആദ്യം പോയിട്ട്. ഞാൻ പായൊരിച്ച് നിങ്ങളെ കാത്തിരിക്കാനല്ലേ എന്ന് പറഞ്ഞു. അവിടെ ഇച്ചാൻ്റെ ഇതോണ്ട് അവിടെ അറ്റത്തൊരു ഇന്ത്യൻ ഓയിൽ കാണാം. അവിടെ പോയേക്കണേ പെട്രോൾ അടിക്കാൻ. ചേച്ചിനെ റോട്ടിലിറക്കി വിട്ടിട്ടാണ് പോയത്.
ദാ വരുന്നു ചേച്ചിയുടെ ചായ. ആ അതെ വന്നു മോനെ ചായ വന്നടാ. ഓ സുന്ദരാ ദേശങ്ങൾ വേളാങ്കണ്ണി എത്തിപ്പോയി. അയ്യോ പാതിരാത്രി ദേശങ്ങൾ വേളാങ്കണ്ണി എത്തി അല്ലേ. ഒരു സ്ഥിരം വരുന്ന വഴിയൊന്നുമല്ല വന്നു. ഞങ്ങള് ഏതൊരു വഴി കൂടെ വന്നു. പാപ്പ ഞങ്ങള് ഏതൊക്കെ വഴി കൂടെ കേട്ടി. ഗൈസ് അപ്പത്തെ നമ്മള് അടുത്ത ദിവസം നമ്മള് റൂമിൽ വന്ന് രാത്രി നമ്മളൊരു 10 മണിയൊക്കെ അല്ലേ. യെസ്, 10 മണിയായി. 9:55 ആ സമയത്താണ് നമ്മള് റൂം ചെക്ക് ഇൻ ചെയ്യണത്. അപ്പോ പിന്നെ ആകെ ടയേർഡായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിരുന്നു. ഞങ്ങൾ വന്നൊരു ചുരുളി പോലത്തെ ഒരു വഴിയുണ്ട്. ആ വഴി നിങ്ങളൊന്ന് കണ്ടുപോയി. ഞാൻ ഇട്ടേക്കാം അതിന്റെ വീഡിയോ ക്ലിപ്പ്. ശരിക്കും ഞങ്ങളെ കിളി പോയ വഴി ഫുള്ള്. പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, മാപ്പ് ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പന്തിയേടാണല്ലേ ഭയങ്കര ചെറിയ വഴിയാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാണ്. ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ കയറിയാൽ മതി കേട്ടോ. ഈ 2 കിലോമീറ്ററോ 5 കിലോമീറ്ററൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാവരും ഒന്ന് ചോദിച്ചിട്ടൊക്കെ കയറിയാൽ മതി. പിന്നെന്താ കുഞ്ഞു പറഞ്ഞത്, ആ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും കഴിച്ചു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഗുമ്മായില്ല, ഉപ്പൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും എല്ലാവരും വേറെ ഇടത്ത് ഫുഡൊക്കെ എടുത്തി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോ വരുന്നത് നമ്മൾ നേരത്തെ ഇപ്പോൾ റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോകാം, വേളാങ്കണ്ണി പള്ളിയിലേക്ക്. ഗൈസ് അപ്പത്തെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും, അടുത്ത ദിവസം തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടാക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ റൈഡൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യണം. യെസ്, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരാണ്ടെന്നാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, പറ നമ്മുടെ എന്തെങ്കിലും അതെ കമൻറ്റ് ബോക്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിറക്കാൻ കാണി. അപ്പോൾ ഓക്കെ ഗൈസ്. ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വേളാങ്കണ്ണി വന്നിട്ട് 3-ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോകും.